വിശുദ്ധ രക്ത സാക്ഷികളെ വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ ക്രിസ്തുനാഥ കേൾക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശിശുപ്രായം മുതൽ ദൈവകാര്യങ്ങളിൽ തീക്ഷ്ണത പ്രദർശിപ്പിച്ച ഒരു ഡൊമിനിക്കൻ സന്യാസിയാണ് ടസ്കനിയിൽ 1274 ജനിച്ച ആഗ്നസ്. ബാല്യത്തിൽ തന്നെ കർത്തൃജപവും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും ഒരു മുറിയുടെ മൂലയിൽ മുട്ടിന്മേൽ നിന്ന് അവൾ ചൊല്ലിക്കൊണ്ടിരുന്നു അത്രേ. 9-ാമത്തെ വയസ്സിൽ മാതാപിതാക്കന്മാർ ആഗ്നസിനെ മോന്തെ പുൾച്ചിയാനോയിലെ ഒരു ഫ്രാൻസിസ്കൻ മഠത്തിൽ താമസിപ്പിച്ചു. അവൾ അവിടെ സുഹൃതങ്ങളുടെ ഒരു മാതൃകയായിരുന്നു. 15-ാമത്തെ വയസ്സിൽ ആഗ്നസ് പ്രോസനോയിലെ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ഉടനെ അവിടെ മഠാധിപതിയായി. അക്കാലത്ത് അവൾ നിരത്താണ് കിടന്നിരുന്നത്. തലേണ ഒരു പാറക്കല്ലും 15 വർഷം അപ്പവും വെള്ളവും കഴിച്ച് ജീവിച്ചു. അധികാരികൾ അവളുടെ ആരോഗ്യം പരിഗണിച്ച് ഈ പ്രായചിത്തങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. അവളുടെ നാട്ടുകാർ സ്വഗ്രാമത്തിൽ ഒരു ആശ്രമം പണിതുകൊണ്ട് അവളെ ആ മഠത്തിലേക്ക് ക്ഷണിച്ചു. രോഗിണിയായി തീർന്നിരുന്ന ആഗ്നസിൻ്റെ എളിമയും ദൈവസ്നേഹവും അവളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചു. അത്ഭുതങ്ങളും പ്രവചനങ്ങളും അവളുടെ വിശുദ്ധി പ്രഖ്യാതമാക്കി. 1317 ഏപ്രിൽ 20-ാം തീയതി 43-ാമത്തെ വയസ്സിൽ ആഗ്നസ് സ്വർലോകപ്രാപ്തിയായി. 1726 13-ാം ബെനഡിക്റ്റ് മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ ആഗ്നസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ രക്ത സാക്ഷികളെ വിശുദ്ധരായ സകലരുമേ സ്വർഗനിവാസികൾ സകലരുമേ ക്രിസ്തുനാഥ കേൾക്കണമേ.